ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ സ്വന്തം വിഭവമായ പാൽ കപ്പയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് അവരുടെ ഈ റെസിപ്പി ഞാൻ ഇങ്ങോട്ട് കടമെടുത്തിരിക്കുകയാണ്. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നമുക്കപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് നോക്കാം. സവാള ചെറുതായി അരിഞ്ഞത് വേണം, കറിവേപ്പില വേണം, വറ്റൽമുളക് വേണം, കപ്പ വേവിച്ചത് വേണം. കപ്പ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഉപ്പിട്ട് നിങ്ങൾ വേവിക്കുക. ഇനി വേണ്ടത് തേങ്ങയുടെ പേസ്റ്റാണ്. കാൽമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു കറിച്ചട്ടിയിടത്ത് ലേശം വെള്ളം, ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയുടെയൊക്കെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈമാകുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ആഡ് ചെയ്യാം. കപ്പ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ നിങ്ങൾ മിക്സ് ചെയ്യുക. ഒരു ചെറിയ തവിയോ സ്പൂണോ കൊണ്ട് നല്ലപോലെ ഉടച്ചെടുക്കുക. വെള്ളത്തിൻ്റെ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കുക. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക, കാരണം അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയാണ്. ഞാൻ തേങ്ങ അരച്ചപ്പോഴേക്കും ഒരു പിഞ്ച് ചെറുജീരകം കൂടി ചേർത്താണ് അരച്ചത്. ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറു തിള വരുന്നത് പോലെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ട് കൊടുക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു വിഭവമാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഒന്നും കൂടി ചേർക്കുവാണ്. കാരണം ഉപ്പിൻ്റെ പോരായ്മ എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതെ നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാനിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടില്ല കേട്ടോ. ഞാനെടുത്ത കപ്പ് അല്ലെങ്കിൽ ചീനിയുടെ എന്താ പറയുക, പഞ്ചസാര മധുരത്തിൻ്റെ അളവ് കുറച്ച് കുറവായതിനാൽ ഞാൻ ഇവിടെ 1/2 teaspoon പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ 1/2 teaspoon പഞ്ചസാരയും നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്കിത് എന്താ പറയുക, വൈകിട്ട് ഒരു ഈവനിങ് ടൈമിലേക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുമല്ല രാവിലെ ആയാലും ഒരു 11 മണിക്കൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. എല്ലാവർക്കും ഇഷ്ടമാകും. കാരണം നമ്മളിതിൽ പഞ്ചസാരയൊക്കെ ചേർക്കുന്നത് കൊണ്ടും തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് ഇതിന്.
അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ തിള വരുന്നവരെയും വെയിറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ നേരത്തെ പഞ്ചസാര ഉപ്പും ആഡ് ചെയ്തിരുന്നു. ഇനി നമുക്ക് വറ താളിക്കാൻ വേണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം, എന്താ പറയുക, കടുക് വേണം. അപ്പം ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു. ഇപ്പം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് എന്താ പറയുക കടുകും ആഡ് ചെയ്യുവാണ്. കടുക് നല്ലതുപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും ആഡ് ചെയ്യാം. സവാളയ്ക്ക് നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ നിങ്ങൾ വഴറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ വറ കൊടുക്കുന്നതിൻ്റെ മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റിനും വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കുക. സവാളയും കറിവേപ്പിലേക്ക് പകുതി വാടാകുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഇറക്കി വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്യുക. സോറി, കറിവേപ്പിലയല്ല, വറ്റൽമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സവാളയൊക്കെ ചെറുതായി വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് വറ്റൽമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വറ്റൻമുളകും ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു ഗോൾഡൻ കളറാവുന്ന പോലെ നല്ലതുപോലെ വഴറ്റുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സവാളയും വറ്റൽമുളകും കറിവേപ്പിലേക്ക് നല്ലതുപോലെ വാടി ഒരു സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി ഒരു 1-2 മിനിറ്റ് വാട്ടിയതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കപ്പയിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കപ്പയിലേക്ക് ഇത് ആഡ് ചെയ്യുവാണ്. അപ്പോഴത് കപ്പയിലേക്ക് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. 1-2 മിനിറ്റ് നിങ്ങൾ ഇത് മൂടി വെച്ച് നിങ്ങൾ കുക്ക് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് പയ്യെ നിങ്ങൾ തവിയോ സ്പൂണോ എന്താണ് നിങ്ങൾ യൂസ് ചെയ്തതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്ന വിഭവമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നതിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയറും ചെയ്യുക. ഇനിയും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്.